ഞാനിപ്പോൾ കുന്നിക്കോട് ഭാഗത്താണ് നിൽക്കുന്നത്. കുന്നിക്കോട് ഭാഗത്ത് മെയിനായിട്ട് വരാൻ കാരണം നമ്മളെ 220 സെയിലിനുള്ള 220 സർവീസ്, അതായത് ഫുൾ സർവീസിന് കിട്ടിയതാണ്. ഇവിടെ 250 രൂപയാണ് ബൈക്ക് ഫുൾ സർവീസ്. അതുകൂടാതെ ചെയിൻ ലൂബൊക്കെ ചെയ്യുന്നതിന് ചാർജ് വേറെയാണ്. നമ്മളിപ്പോൾ ചെയിൻ ലൂബ് ചെയ്യുന്നില്ല, സർവീസ് മാത്രം ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. 250 രൂപയാണ് ഈ ഫുൾ സർവീസിന് എടുത്തത്. ഇത് കുന്നിക്കോട്, അതായത് കുന്നിക്കോട് നിന്ന് തലവൂര് പോകുന്ന റൂട്ടാണ് ഈ പുതിയ സർവീസ് സ്റ്റേഷൻ. ഇതിപ്പോൾ ഒരുപാട് നാളായില്ല ഈ സർവീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ട്. സർവീസ് സ്റ്റേഷൻ്റെ പേരാണിത്. ഗൈസ് പിന്നെ പുതിയതായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. നമ്മളിപ്പോൾ കുന്നിക്കോട് ഭാഗത്തുള്ള ഒരു സർവീസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ സെയിലിന് രണ്ട് വാഹനങ്ങളുണ്ട്. 2014 മോഡൽ ബജാജിൻ്റെ 220 ഉണ്ട്, അതുപോലെ തന്നെ ഹോണ്ടയുടെ സ്റ്റണ്ണറും ഉണ്ട്. സ്റ്റണ്ണർ 2012 ലാസ്റ്റാണ്, പൾസർ 2014 മോഡലാണ്. ഈ രണ്ട് വണ്ടിയും സെയിലിനാണ്. കോഴിക്കോട് നിന്ന് തലവൂരോട്ട് പോകുന്ന വഴി പള്ളിയടുത്തുള്ള സർവീസ് സ്റ്റേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ രണ്ട് വാഹനങ്ങളുണ്ട് സെയിലിന്. അതിലൊരു വാഹനമാണ് സർവീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുന്നത്, അത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുന്നിക്കോടോട്ട് പോകുന്ന വഴി, ഇത് തലവൂരോട്ട് പോകുന്ന വഴിയാണ്. ട്വൻ്റിയാണ് ഈ 2014 മോഡൽ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വാഹനമാണ്. ഫ്രണ്ട് ടയറായാലും അതുപോലെ തന്നെ ബാക്ക് ടയറായാലും നല്ല പുതിയ ടയറാണ് കിടക്കുന്നത്. ഫ്രണ്ടും ബാക്കും പുത്തൻ ടയറാണ് കിടക്കുന്നത്. പിന്നെ നല്ല വൃത്തിയായിട്ടാണ് സർവീസ് ചെയ്ത് തന്നത്. നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്താണ് തന്നത്. പിന്നെ ചെയിൻ ലൂബ് ചെയ്തതിന് എക്സ്ട്രാ പൈസയാവും. ഞാൻ അപ്പോൾ സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ മൊത്തത്തിൽ 3 സ്റ്റാഫുണ്ട്, അതുകൂടാതെ മുതലാളിയും ഉണ്ട്. മൊത്തത്തിൽ 4 പേരുണ്ട് ഇവിടെ. എല്ലാ വാഹനങ്ങളും ഇവിടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാമ്പുണ്ട്. ആ റാമ്പിനകത്ത് കയറ്റി അടിപ്പെയിൻറ്റും അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സർവീസ് ചെയ്ത് തന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക.